ഞാനിന്നിട്ട് വീഡിയോയ്ക്ക് അകത്ത് ഒരുപാട് കമൻറ്റുകൾ കണ്ടു. മൂന്നാല് പേരെനിക്ക് മെസ്സേജ് അയച്ചു, അതായത് ജാസ്മിൻ ഭയങ്കര ഡ്രാമ കാണിക്കുന്നതാണ്, ടാസ്കുകളൊന്നും ജയിക്കാത്തത് കൊണ്ട് സഹതാപത്തിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ട്. ജാസ്മിൻ ഓൾറെഡി ഇവരുടെ സംഭാഷണങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അബ്ഡമൻ പെയിനും കാര്യങ്ങളുമൊക്കെ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ നല്ല ടയേർഡുമായിരുന്നു ടാസ്ക് നടക്കുന്ന സമയത്ത്. പിന്നെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് കണ്ടിന്യൂസ് ആയിട്ട് കുറേ ടാസ്കുകളുണ്ടല്ലോ, അപ്പോൾ ഇതിങ്ങനെ വൃത്താകൃതിയിലാണ് ഓടേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ശ്വാസം മുട്ടലും കൂടിയൊക്കെ വന്നപ്പോൾ തളർന്ന് വീണതാവാനാണ് സാധ്യത. പിന്നെ ബാക്ക് പെയിനൊക്കെ നേരത്തെ ഉണ്ടെന്നാണ് ലൈവൊക്കെ കണ്ടപ്പോൾ ഓരോരുത്തർ പറയുന്നത് കേട്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ജെന്യൂൻ ആയിരിക്കും, അല്ലാതെ ഇതൊന്നും അങ്ങനെ ഡ്രാമയൊന്നും കാണിക്കാൻ ആരും നിൽക്കില്ല. പ്രത്യേകിച്ച് ജാസ്മിൻ അങ്ങനെ നിൽക്കുമെന്ന് എനിക്ക് സംശയമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എന്താണെന്നറിയാം, ഇപ്പോൾ ജാസ്മിനെക്കുറിച്ച് ഓൾറെഡി എല്ലാം നെഗറ്റീവാണ് കംപ്ലീറ്റ്. ഇപ്പോൾ നമ്മളൊക്കെ കൂടുതലും നെഗറ്റീവ് കാര്യങ്ങൾ സംസാരിക്കുന്നതുകൊണ്ട് തന്നെ സീരിയസ് ആയിട്ട് ജെന്യൂനായിട്ടൊരു കാര്യം വന്നാലും അതും ഡ്രാമയാണ്, ഫേക്കാണെന്നൊക്കെ പറഞ്ഞോളാം. അത് പൊതുവേ നമ്മളെയൊക്കെ ഒരു സ്വഭാവമാണല്ലോ. പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല ജെന്യൂനായിട്ടുള്ള പ്രശ്നമാണ്. കാരണം എപ്പിസോഡ് കണ്ടാൽ അറിയാം ജാസ്മിൻ്റെ ആ ഒരു ഫേസിൽ തന്നെയുണ്ട് ആൾ ടയേർഡായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ മനുഷ്യനല്ലേ, മനുഷ്യന് പല പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും മറ്റു പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും, അതൊക്കെ സ്വാഭാവികമാണ്. അല്ലാതെ ഇപ്പോൾ ജാസ്മിൻ ഒരാളെ പുറത്ത് പ്രണയിച്ചു അല്ലെങ്കിൽ അകത്ത് പ്രണയിച്ചു അല്ലെങ്കിൽ തേച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാസ്മിൻ ചെയ്യുന്നതെല്ലാം അല്ലെങ്കിൽ ജാസ്മിൻ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെല്ലാം ഫേക്കാണ് ഡ്രാമയാണ് എന്ന് പറയുന്നതിനോട് എനിക്കെന്തോ യോജിപ്പില്ല. ഇത് കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇനി മറ്റാർക്കെങ്കിലും ഇത് ഡ്രാമയായിട്ട് തോന്നിയാൽ അത് കുറ്റം പറയാനും ഞാനില്ല. കാരണം ഓരോരുത്തരും ഈ കാര്യങ്ങൾ ഓരോ രീതിയിലാണ് കാണുന്നത്. എനിക്കത് അങ്ങനെ തോന്നിയിട്ടില്ല. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.